ഇപ്പോ നിങ്ങൾക്കൊരു ചിക്കൻ ബിരിയാണി തിന്നാൻ കൊതിയുണ്ടോ? അതോ ബ്രോസ്റ്റ് ആണോ വേണ്ടത്? സമയത്തെ കുറിച്ച് ആലോചിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്നും മാറ്റിവെക്കേണ്ട. വേഗം ജംകട്ട് ഓൺലൈൻ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ, ഇല്ലെങ്കിൽ 7594910000 എന്ന നമ്പറിലേക്ക് മിസ് കോൾ ചെയ്യൂ. പുല്ലാങ്കുഴലിന്റെ സ്വരമാധുരി ഏവരുടെയും മനം കവരുന്നതാണ്. എന്നാൽ പുല്ലാങ്കുഴലുകൾ നിർമ്മിക്കുന്നത് തേക്ക് തടിയിൽ നിന്നായാലോ? അത്തരം പുല്ലാങ്കുഴലുകൾ നിർമ്മിച്ചു നൽകുകയാണ് സുരേഷ് ബാബു. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് സുരേഷ്. പി വി സിയിലും അതുപോലെ തന്നെ നമ്മുടെ മുളയിലും ഫ്ലൂട്ടുകൾ ഞാൻ നിർമ്മിച്ചിട്ടുണ്ട്. തേക്കൻ തടിയിൽ ഇതാദ്യമായിട്ടാണ് നിർമ്മിക്കുന്നത്. തേക്ക് കൊണ്ട് പുല്ലാങ്കുഴലുകൾ തീർത്ത് ശ്രദ്ധേയനാകുകയാണ് വണ്ടൂർ വാണിയമ്പലം ചെരിങ്ങാപ്പുയിൽ കിഴക്കേ സുരേഷ് ബാബു എന്ന 38-കാരൻ. ആശാരിപ്പണിക്കാരനായ സുരേഷ് ബാബു ഒരു ദിവസത്തെ അധ്വാനത്തിലൂടെയാണ് ഓരോ പുല്ലാങ്കുഴലും നിർമ്മിക്കുന്നത്. കുഴലിന്റെ രൂപമുള്ളതിനാൽ മുള കൊണ്ടുള്ള നിർമ്മാണം ലളിതമാണെങ്കിലും തേക്ക് തടി കൊണ്ടുള്ള പുല്ലാങ്കുഴൽ നിർമ്മാണം പ്രയാസകരമാണ്. ആദ്യം ഉറപ്പും കാതലുള്ളതുമായ രണ്ട് തേക്കിൻ കഷ്ണങ്ങൾ കണ്ടെത്തി പുല്ലാങ്കുഴലിന്റെ നീളത്തിൽ മുറിച്ച് അതിന്റെ വൃത്താകൃതി അടയാളപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. പിന്നീട് മരക്കഷ്ണങ്ങളുടെ ഉൾവശം ഉളികൊണ്ട് തുരന്നെടുത്ത് രണ്ട് കഷ്ണങ്ങളും കൂട്ടിയോജിപ്പിക്കും. പുറംഭാഗം ചിപ്പിലുകൊണ്ടൊഴിഞ്ഞ് വൃത്തിയാക്കി പുല്ലാങ്കുഴലിന്റെ രൂപത്തിലാക്കും. സ്റ്റവ് ഉപയോഗിച്ച് ഇരുമ്പ് കമ്പി പഴുപ്പിച്ച് കുഴലിൽ ദ്വാരങ്ങൾ ഉണ്ടാക്കുകയാണ് അടുത്ത ഘട്ടം. മരം കൊണ്ടുള്ള പുല്ലാങ്കുഴൽ കണ്ട് ആവശ്യക്കാരുടെ എണ്ണം കൂടിയതോടെ ഈ മേഖലയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള തീരുമാനത്തിലാണ് ഇദ്ദേഹം.